ആറ്റിങ്ങൽ നഗരസഭ ജനകീയാസൂത്രണം 2024-25 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വികസന സെമിനാർ ആറ്റിങ്ങൽ MLA OS അംബിക ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ വികസന സെമിനാറിലൂടെ ചർച്ച ചെയ്തുകൊണ്ട് ഒരു വികസന സെമിനാർ ഒരു വിട്ടുപോയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയ പദ്ധതികൾക്ക് നമുക്ക് രൂപം നൽകുവാൻ ഈ 23-24 വാർഷിക പദ്ധതിക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വികസന സെമിനാർ അത് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പറ്റ കെട്ടാൻ നിന്ന് നമുക്ക് ഈ പറയുന്ന 100% ചെലവ് ചെയ്യുവാൻ നമ്മുടെ ഉദ്യോഗസ്ഥരും നമ്മുടെ മുന്നിട്ട് നിന്നാൽ നമുക്ക് സാധിക്കും. അതിന് മുനിസിപ്പാലിറ്റി, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ സംസ്ഥാനത്താകെ അറിയപ്പെടുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണെന്ന് നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കിട്ടുന്ന പദ്ധതികൾ കൃത്യതയോടുകൂടി ചെയ്യുന്നു, അല്ലെങ്കിൽ ആ കിട്ടുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും കാര്യക്ഷമമായ പ്രവർത്തനം നടത്തുന്നു. ഗവൺമെന്റ് പറയുന്നത് പോലെ അതിതെടുത്തിട്ട് ലിസ്റ്റ് എടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി മാസം തോറും അവരെ സംരക്ഷിക്കുവാൻ, ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കുവാൻ, അല്ലെങ്കിൽ ആശുപത്രി പോലുള്ള മേഖലകളിൽ പൈസ ചെലവഴിക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടു എന്നുള്ളത് വളരെയധികം ഇവിടെ ഇരിക്കുന്ന ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ പങ്കെടുത്തിരുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തീർച്ചയായും വികസന സെമിനാർ അടുത്ത വർഷത്തേക്കുള്ള, അല്ലെങ്കിൽ ഈ വർഷത്തേക്കുള്ള 24-23 ഈ പുതിയ ഒരു കാഴ്ചപ്പാടിലൂടെ, അല്ലെങ്കിൽ പുതിയ ഒരു പുത്തൻ ഉണർവിലൂടെ വികസന സെമിനാറിന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ആറ്റിങ്ങലിന്റെ വികസന സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അധ്യക്ഷയായി. നഗരത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതോടൊപ്പം കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ, ക്ഷേമ, ശുചീകരണ മേഖലകൾക്കും പ്രാദേശിക സാമ്പത്തിക മേഖലകൾക്കും കൂടി പ്രാധാന്യം നൽകുന്നതായിരിക്കും പുതിയ പദ്ധതികളെന്ന് വികസന സെമിനാറിൽ സൂചിപ്പിച്ചു. നഗരസഞ്ചയ പദ്ധതി, 15 ധനകാര്യ കമ്മീഷന്റെ ആരോഗ്യ ഗ്രാന്റ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, ബയോമൈനിങ്, FSTP ട്രീറ്റ്മെന്റ് പ്ലാന്റ്, വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി നടപ്പാക്കുന്ന വനിത പദ്ധതി, ടൌൺഹാളിന്റെ പൂർത്തീകരണം എന്നിങ്ങനെ നഗരസഭയുടെ തനതു പദ്ധതികളും വരും സാമ്പത്തിക വർഷത്തിൽ തന്നെ പൂർത്തിയാക്കാനാണ് ഭരണകൂടം ഉദ്ദേശിക്കുന്നതെന്നും വികസന സെമിനാറിൽ അറിയിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയദാസ്, നഗരസഭ വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ എസ് ഷീജ, നഗരസഭാ സെക്രട്ടറി KS അരുൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എ നജാം, രമ്യ സുധീർ, എസ് ഗിരിജ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുധീർ രാജ് തുടങ്ങിയവർ വികസന സെമിനാറിൽ പങ്കെടുത്തു. HP ന്യൂസ്, ആറ്റിങ്ങൽ. പേൾ പാലസ് പ്രീമിയം ലക്ഷറി 4-സ്റ്റാർ ഹോട്ടൽ ആൻഡ് ക്ലബ് ലോഞ്ച് മാമം ആറ്റിങ്ങൽ. മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, കോൺഫറൻസ് ഹാൾ, മിനി കോൺഫറൻസ് ഹാൾ, ലക്ഷറി റൂംസ്, കാർ പാർക്കിംഗ്, റൂഫ് ടോപ്പ് റെസ്റ്റോറന്റ് ആൻഡ് ഫംഗ്ഷൻ ഏരിയ, AC റെസ്റ്റോറന്റ്, എക്സിക്യൂട്ടീവ് റൂംസ്, ബാങ്ക്വറ്റ് ഹാൾ വിച്ച് ക്യാൻ അഫോർഡ് നിയർലി 300-500 പീപ്പിൾ, സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഫോർ വെഡിംഗ്, ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ സെലിബ്രേഷൻസ് ആൻഡ് ബോർഡ് റൂംസ്. പേൾ പാലസ് പ്രീമിയം ലക്ഷറി 4-സ്റ്റാർ ഹോട്ടൽ ആൻഡ് ക്ലബ് ലോഞ്ച് മാമം ആറ്റിങ്ങൽ.